വി എസ് അച്യുതാനന്ദനെ പാർട്ടി കുറേ കാലമായിട്ട് മറന്നിരിക്കുകയായിരുന്നു. എന്നാൽ വീണ്ടും ഇപ്പോൾ ഒരു വി എസ് പ്രേമം ഉടലെടുത്തോ എന്നാണ് സംശയം. കാരണം എൽ ഡി എഫ് സ്ഥാനാർത്ഥികളുടെ പോസ്റ്ററുകളിലൊക്കെ ഇപ്പം മുഖ്യമന്ത്രി പിണറായി വിജയനൊപ്പം തന്നെ വി എസ് അച്യുതാനന്ദൻ്റെ ചിത്രം കൂടി കടന്നു വരുന്നുണ്ട്. ഇപ്പം ഇതാ തോമസ് ഐസക്കിൻ്റെ ഒരു പോസ്റ്ററുണ്ട്, അതിൽ വി എസ് ഉണ്ട്, സഖാവ് വി എസ് ഉണ്ട്. ആ ഗ്രേറ്റ് ഉണ്ടല്ലേ. അപ്പോൾ അത് മാത്രമല്ല, ചില സംസാരങ്ങൾ എന്ന് പറയുന്നത് മുഖ്യമന്ത്രി പല തെരഞ്ഞെടുപ്പ് യോഗങ്ങൾക്കും പോകണ്ട, പ്രസംഗിക്കണ്ട എന്നും പറഞ്ഞ് കേൾക്കുന്നുണ്ട്. ഞാനത് ശ്രദ്ധിച്ചിരുന്നു. മുഖ്യമന്ത്രി 20 നിയോജകമണ്ഡലങ്ങളിലൊന്നും പോയിട്ടില്ല, പലതും സ്കിപ്പ് ചെയ്യുന്നുണ്ട്. അത് മുഖ്യമന്ത്രി സ്കിപ്പ് ചെയ്യുന്നതാണോ അതോ അവിടുത്തെ സ്ഥാനാർത്ഥി എൻ്റെ പൊന്നുചേട്ടാ ചേട്ടനോട് വരല്ലേ, കിട്ടാനുള്ള 4 വോട്ടില്ലാതെയാക്കല്ലേ എന്ന് പ്രാർത്ഥിക്കുന്നതാണോ എന്നറിയില്ല. ഏതായാലും അദ്ദേഹത്തെ പ്രസംഗിക്കാൻ വിളിക്കുന്നത് വളരെ കുറവാണ്. അദ്ദേഹത്തെക്കാൾ എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും വയ്യാതെ കിടക്കുന്ന വി എസിന് ഒരു സ്വാധീനമുണ്ട് എന്ന് ലാസ്റ്റ് മിനിറ്റിലെങ്കിലും പാർട്ടി അക്സെപ്റ്റ് ചെയ്യുന്നു. വി എസ് അച്യുതാനന്ദൻ മരിച്ചൊന്നും പോയിട്ടില്ല, തീരെ പ്രായമായ പ്രായാധിക്യം കൊണ്ടുള്ള ആവശ്യകതകളുമായിട്ട് പുറത്തിറങ്ങുകയോ സംസാരിക്കുകയോ ചെയ്യാതെ വീട്ടിലുണ്ട്. പക്ഷേ അങ്ങനെ സംസാരിക്കാത്ത വി എസിന് സംസാരിക്കുന്ന വി എസിനേക്കാൾ റീച്ചുണ്ട് എന്നാണ് ഈ അവസാന നിമിഷം ഇറങ്ങിയിരിക്കുന്ന പോസ്റ്ററുകൾ കൊണ്ട് മനസ്സിലാക്കുന്നത്. ഇന്നിപ്പോൾ മറ്റന്നാളെയാണല്ലോ പോളിംഗ്, അപ്പോൾ ഇന്നും നാളെയും 2 ദിവസമേ ഉള്ളൂ. ആ 2 ദിവസത്തിനുള്ളിൽ സോഷ്യൽ മീഡിയയിലും മറ്റേ പ്രിൻറ്റ് ഇതിലും വി എസിനെ ഇറക്കുക, അങ്ങനെയെങ്കിലും ജയിക്കാമോ എന്ന് നോക്കുക. അപ്പം തോമസ് ഐസക്കിൻ്റെ കാരണം വലിയൊരു വിഭാഗം ആൾക്കാർ വി എസ് വിഭാഗം എന്ന് പറഞ്ഞ പാർട്ടിയിലുണ്ടായിരുന്നവർ വി എസ് ഈ പ്രായാധിക്യം ബാധിച്ചു കഴിഞ്ഞപ്പോൾ ആ ഗ്രൂപ്പിനൊരു നേതാവില്ലാതെ പോയി. കാരണം അത് അവരെ നശിപ്പിച്ചത് അങ്ങനെയായിരുന്നു. വി എസിനെ മാത്രമല്ല വി എസിനോട് ചേർന്ന് നിന്ന സകലവരെയും പാർട്ടിയിൽ ഫ്രസ്ട്രേറ്റഡ് ആക്കി, ഒരുപാട് പേരെ പുറത്താക്കി, എന്തൊക്കെ ചെയ്തു. നമ്മുടെ ഇവിടെ ഇപ്പം ചന്ദ്രൻപിള്ളയൊക്കെ വി എസ് ഗ്രൂപ്പായിരുന്നു. ചന്ദ്രൻപിള്ള എവിടെ? ചന്ദ്രൻപിള്ള പ്രചരണത്തിനുണ്ടോ? എനിക്ക് തോന്നുന്നില്ല, ഐ ഹാവ് നോട്ട് സീൻ ഇം. അപ്പോൾ അയാളില്ല, ശർമ്മയില്ല, ഇങ്ങനെ ഒരുപാട് പേര് രംഗത്ത് ഇല്ലാത്തവരുണ്ട്. പക്ഷേ അവരൊക്കെ അവർക്കൊക്കെ വോട്ടുണ്ട്, അവർ പാർട്ടിക്കാരാണ്. പാർട്ടിയിലൊരു വിഭാഗം ഇപ്പോഴും ഉണ്ട്, അവർക്ക് ശക്തിയില്ലാത്തതുകൊണ്ട് അവർ മിണ്ടുന്നില്ല എന്നേ ഉള്ളൂ. മാത്രമല്ല മിണ്ടിയാൽ അവരെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കും. അപ്പോൾ ഇങ്ങനെ ഡോർമെൻ്റായിട്ട് കിടക്കുന്നവർ ഇവരുടെ വോട്ടും കൂടെ കിട്ടിയാലേ ജയിക്കൂ എന്നൊരു സിറ്റുവേഷൻ, ജയിക്കാനൊരു സാധ്യതയെങ്കിലും വരും, ഇങ്ങനെയൊക്കെ തോന്നലുണ്ടാവുമല്ലോ. ഡെസ്പറേറ്റ് ആയിട്ടുള്ള അറ്റംപ്റ്റ്. അങ്ങനെയാണ് ഈ വി എസിനെ ഇപ്പോൾ ഇതിൽ കൊണ്ടുവന്നിരിക്കുന്നത്. ഇത് മാത്രമല്ല, ഇതിലും ഡെസ്പറേറ്റ് ആയിട്ട് ഇവർ ചെയ്തൊരു പണിയുണ്ട്. ഈ പച്ചച്ചെങ്കൊടി പച്ചക്കൊടിയിൽ അപ്പോൾ ഈ അതിൻ്റെ അർത്ഥം എന്താ? മുസ്ലിം ലീഗിൻ്റെ വോട്ട് കിട്ടാനായിട്ട് മുസ്ലിം ലീഗിൻ്റെ നിറം തന്നെ ഞങ്ങൾ എടുക്കാൻ തയ്യാറാണ്. ഞങ്ങളുടെ പിന്നെ നിങ്ങളുടെ ഇതാണ് ചന്ദ്ര, ഇതാണല്ലോ ചന്ദ്രികയാണ്, ഇവരുടേത് അരിവാളാണ്. രണ്ട് ഏകദേശം ഒരേ അങ്ങനെയാണ്. പൊന്നരിവാള അമ്പിളിയിൽ കണ്ണെറിയുന്നോളെ എന്ന് പറഞ്ഞ പഴയ പാട്ട്. അപ്പോൾ ഈ പൊന്നരിവാളും അമ്പിളിയും ചേർന്ന് ഒരു ഒരു കൊടി ഉണ്ടാക്കി, അതാണ് പച്ചച്ചെങ്കൊടി. പച്ചച്ചെങ്കൊടി അത് പണ്ട് തമാശയ്ക്ക് നമ്മളുടെ ഇങ്ങേരാണ് പുനത്തിൽ കുഞ്ഞബ്ദുള്ളയാണ് അത് പുറത്തു വിട്ടത്. പുനത്തിൽ കുഞ്ഞബ്ദുള്ള എവിടെയോ യാത്ര ചെയ്ത് കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ വന്നു കഴിഞ്ഞപ്പോൾ കൂടെ പൊളിറ്റീഷ്യൻ ആരോ ഉണ്ടായിരുന്നു. ഇയാൾ പുറത്തിറങ്ങി കഴിഞ്ഞപ്പോഴാണ് അന്ന് മുസ്ലിം ലീഗും CPM യോജിച്ചാണ് മത്സരം. പച്ചച്ചെങ്കൊടി പാറട്ടെ എന്ന് പറഞ്ഞ മുദ്രാവാക്യം കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ പുനത്തിൽ കുഞ്ഞബ്ദുള്ളയാണ് ആദ്യം കേട്ട്, അദ്ദേഹം അത് പത്രത്തിൽ എഴുതി കഴിഞ്ഞപ്പോഴാണ് ആ പ്രയോഗം. ഇപ്പോൾ പ്രാക്ടിക്കലി പച്ചച്ചെങ്കൊടിയായിട്ട് മാറുന്നു. പച്ചച്ചെങ്കൊടി എന്ന് പറയാൻ ചുവപ്പില്ല അതിൽ, അരിവാൾ ചുറ്റിക നക്ഷത്രം ഇതിലാണ്, വെള്ള നിറത്തിലാണ്. കോൺഗ്രസ്സിൽ തന്നെ ഇപ്പോൾ പച്ച പിടിക്കുന്നതിൽ പല വിമർശനങ്ങളാണ്. പച്ച പിടിക്കരുത് എന്നാണ് പറയുന്നത് ഇപ്പം പല യോഗങ്ങളിലും. കോൺഗ്രസ്സിന് അതാണ് കാരണം, BJP അത് കേരളത്തിന് പുറത്ത് ഉപയോഗിക്കും, അതുകൊണ്ട് കോൺഗ്രസ് കൊടി പിടിക്കുന്നില്ല, മുസ്ലിം ലീഗിന് സ്വന്തം കൊടി പിടിക്കാൻ കഴിയുന്നില്ല. അപ്പോൾ CPM എന്ത് ചെയ്തു? CPMന് കേരളത്തിന് പുറത്ത് ഏതായാലും ഒരു സ്റ്റേക്കും ഇല്ല. അപ്പോൾ പിന്നെ കേരളത്തിനുള്ളിൽ ഞങ്ങൾ പിടിക്കാം പച്ചക്കൊടി എന്ന് പറഞ്ഞിട്ട് CPM ഇറങ്ങിയിരിക്കും. വൃന്ദാക്കാരായിട്ട് INL കൊടി ഞാൻ പിടിക്കാം പച്ചക്കൊടി എന്നൊക്കെ പറഞ്ഞിട്ട് ഈ ലെവലിലേക്ക് താണിരിക്കുന്നു പാവം CPM. സഹതാപം തോന്നുന്നുണ്ട് കേട്ടോ പലപ്പോഴും.
ഈ 95 വയസ്സുള്ള വി എസിൻ്റെ ഫോട്ടോ ലാസ്റ്റ് മിനിറ്റിൽ കാണിച്ചിട്ട് ആരുടെ വോട്ട് കിട്ടുമെന്നാണ്. കിട്ടുന്നെങ്കിൽ കിട്ടിക്കോട്ടെ, ഞാൻ നന്മ നേരുന്നു സി പി എമ്മിന്. ഈ മനുഷ്യർ വല്ലാതെ ദയനീയമായിട്ടൊക്കെ കിടക്കുമ്പോൾ നമുക്കൊരു ഒരു സഹതാപം തോന്നുമല്ലോ അവരോട്. ആ അവസ്ഥയായി സി പി എമ്മിൻ്റെ. അങ്ങനെയാണ് ഈ പച്ചക്കൊടി പിടിക്കുക, വി എസിൻ്റെ ഫോട്ടോ, പിണറായി പ്രസംഗിക്കേണ്ടെന്ന് തീരുമാനിക്കുക, എം ഇ ഗോവിന്ദൻ മേൽവ്യാസം ഇല്ലാതെ പോവുക. രണ്ട് ദിവസമായിട്ട് എം ഇ ഗോവിന്ദൻ മീഡിയയിലില്ല. അങ്ങേരോടും പറഞ്ഞാണ് താൻ ഒന്നും ഇണ്ടാതിരുന്നാൽ മതി, നിങ്ങൾ പറയുന്ന ഒന്നും മനസ്സിലാകുന്നുമില്ല, നിങ്ങൾക്ക് ദേഷ്യം വരികയും ചെയ്യുന്നു, ആകെ കൂടെ പ്രശ്നമാകുന്നു, അതുകൊണ്ട് മിണ്ടണ്ട എന്ന് തീരുമാനിച്ചു. മിണ്ടാതെ ആയിക്കഴിഞ്ഞപ്പോൾ പാർട്ടിയിൽ മിണ്ടാൻ ആളില്ല, ആ ഒരു അവസ്ഥയും പാർട്ടിക്കുണ്ട്. അപ്പോൾ പിന്നെ ടാക്ടിക്കലായിട്ട് മിണ്ടാൻ കഴിവുള്ള ഒരു മനുഷ്യനായിരുന്നു വി എസ്. അദ്ദേഹം കടപ്പിലുമായി. അപ്പോൾ പിന്നെ അദ്ദേഹത്തിൻ്റെ ഫോട്ടോ എങ്കിലും വെച്ച് കിട്ടാവുന്നത് പോരട്ടെ, പിന്നെ പച്ച നിറം കൊണ്ട് കിട്ടാവുന്നത് പോരട്ടെ, ഇങ്ങനെയുള്ളൊരു ഡെസ്പറേറ്റ് അറ്റംപ്റ്റ്. തോമസ് ഐസക് എന്തായാലും മൂന്നാം സ്ഥാനത്തേക്ക് പോകില്ലേ? തോമസ് ഐസക് മൂന്നാം സ്ഥാനത്തേക്ക് പോകുള്ളൂ. അത് ഇതിലാണ് വന്നിരിക്കുന്നത് വി എസിൻ്റെ. അതെ, അത് ഡെസ്പറേറ്റ് ആണെന്നാണ് അതിൻ്റെ അർത്ഥം. തോമസ് ഐസക് ഈ അമിതമായ ആത്മവിശ്വാസം അഭിനയിക്കുന്നത് മാത്രമാണ്, ഉള്ളിലതൊന്നുമില്ല. ഉള്ളിൽ തോമസ് ഐസക്കിന് അറിയാം താൻ തോക്കുമെന്നും തോക്കാനായിട്ടാണ് തന്നെ അവിടെ കൊണ്ടുപോയി ഇട്ടിരിക്കുന്നതെന്നും. തോമസ് ഐസക് പാർട്ടിയിലെ അടുത്ത ബലിയാടാണ്. ജി സുധാകരനെ ഒതുക്കി ഒരു മൂലയ്ക്കാക്കി കഴിഞ്ഞു. ഇനി മിക്കവാറും തോമസ് ഐസക്കിനായിരിക്കും അടുത്ത് ഒതുക്കിയിട്ട്. ഈ തെരഞ്ഞെടുപ്പിലും തോറ്റു കഴിഞ്ഞാൽ പിന്നെ തോമസ് ഐസക്കിന് എന്താണെന്ന്? ഒരു വിലയില്ലല്ലോ. എം എൽ എ അല്ല, എം പി സ്ഥാനത്ത് നിന്ന് തോക്കുകയും ചെയ്തു. പിന്നെ അവിടെ ഇവിടെ ടി വിയിലൊക്കെ ചില കണക്ഷൻസ് ഉള്ളതുകൊണ്ട് ഞാൻ ജീവൻ അവിടെ ഉണ്ടെന്ന് അറിയിക്കാൻ എന്തെങ്കിലുമൊക്കെ കലാപരിപാടി നടത്തി കഴിഞ്ഞുകൂടാം. അപ്പോൾ അത് ഒരു ആ എന്തെങ്കിലും ഒരു തടയതിനിടാൻ വേണ്ടിയിട്ടാണ് തോമസ് ഐസക്ക് തന്നെ വി എസിനെ കൊണ്ടുവന്ന് ഇറക്കിയിരിക്കുന്നത്. ഇനി അതേ ചൊല്ലി പാർട്ടിയിലുണ്ടാകാൻ പോകുന്ന കലാപം എങ്ങനെ ഇരിക്കുമെന്ന് അറിഞ്ഞുകൂടാ. അല്ലെങ്കിൽ തന്നെ പത്തനംതിട്ടയിൽ പാർട്ടി ആപീസിന് ഉള്ളിൽ ഉന്തും തള്ളും അടിപിടിയൊക്കെ നടന്നതാണ്. അതൊക്കെ കഴിഞ്ഞു പോയ കാര്യമില്ലെന്നൊക്കെയാണ് തോമസ് ഐസക് ഇപ്പോൾ പറഞ്ഞത്. കഴിഞ്ഞിട്ടൊന്നുമില്ല അത്. ആ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ വീണ്ടും അത് പൊട്ടിത്തെറിക്കും. കാരണം ഇത്തരം സാധനങ്ങൾ തെരഞ്ഞെടുപ്പിൽ ആൾക്കാർ മാറ്റി വയ്ക്കും. തെരഞ്ഞെടുപ്പ് കഴിയട്ടെ ഞാൻ കാണിച്ചു തരാം നിന്നെ എന്ന് പറഞ്ഞിട്ട് മാറ്റി വയ്ക്കും. അങ്ങനെ മാറ്റി വെച്ച പൊട്ടിത്തെറി പത്തനംതിട്ടയിലുണ്ടാവും. നോക്കൂ, തോമസ് ഐസക്കിൻ്റെ ഇപ്പോഴൊരു ആശ്വാസം സുപ്രീം കോടതി എന്താണ് കോടതിയുടെ അഭിപ്രായമാണ്, അതായത് ഇ ഡി അന്വേഷിക്കരുത്, ഇത് കഴിഞ്ഞിട്ടേ അന്വേഷിക്കാൻ പാടുള്ളൂ എന്നൊക്കെ പറഞ്ഞല്ലോ. ആ കമോൺ, അത് ശരി. തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ കഴിയുമല്ലോ. ഇപ്പം മറ്റന്നാളെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു, പിന്നെ ഇനി എന്താ തോമസ് ഐസക്കിനും പറയാനുള്ളത്? അപ്പോൾ അത് ഇന്നല്ലെങ്കിൽ നാളെ ഇൻവേരിയബിളി ഇ ഡിയുടെ മുമ്പിൽ തോമസ് ഐസക്ക് ഹാജരായി പറ്റും. അത് ഒഴിവാക്കാൻ പറ്റില്ല. തട്ടിക്കൊണ്ടു പോകാം ഇങ്ങനെ കോടതിയിൽ നല്ല വക്കീലിനെയൊക്കെ വെച്ചിട്ട് ചില ന്യായങ്ങളൊക്കെ പറയുമ്പോൾ കോടതി പറയും ശരി. ഇപ്പം അവസാനം ഒരു ദിവസം കോടതി പറയും നിങ്ങൾ ഹാജരാവണം. ഇത് വലിയ കാര്യം. കേജ്രിവാളിന് 9 സമൻസ് അയച്ചതായി ഇ ഡി. 9 സമൻസ് അയച്ചിട്ട് തൊടാതെ ആയി കഴിയുമ്പോഴാണ് അറസ്റ്റ് ചെയ്തത്. അതുകൊണ്ട് ഇ ഡിക്ക് അങ്ങനെ ധൃതിയൊന്നുമില്ല. ചില കാര്യങ്ങളിൽ ധൃതിയുണ്ട്, ചിലതിൽ അവർ ലൂസ് ആയിട്ട് വിടും. ഈ കയർ പോകുന്നിടം വരെ പൊക്കോട്ടെ എന്ന് പറഞ്ഞിട്ട്. എന്തായാലും ഈ രണ്ട് ദിവസത്തിനിടയിൽ വീണയ്ക്ക് വല്ലതും സംഭവിക്കുമോ? വീണയ്ക്ക് ഇ ഡി കൊണ്ടുപോകോ എന്തെങ്കിലും ചെയ്യുമോ? ഐ സ്റ്റിൽ ഹാവ് എ ഹോപ്പ്. ഐ സ്റ്റിൽ ഹാവ് ദാറ്റ് ഹോപ്പ്. കാരണം ഞാനത് പറഞ്ഞല്ലോ, എൻ്റെ കാൽക്കുലേഷനാണത്. എൻ്റെ കാൽക്കുലേഷൻ തെറ്റിപ്പോവാം, ഞാനത്ര വലിയ വിദഗ്ധനൊന്നുമല്ല. ബട്ട് ഗിവൺ സിറ്റുവേഷനിൽ വീണയെ ഇ ഡി ചോദ്യം ചെയ്യാൻ വിളിക്കുകയോ അറസ്റ്റ് ചെയ്യുകയോ ഒക്കെ ചെയ്യും. ഇനിയും തെരഞ്ഞെടുപ്പിന് 48 മണിക്കൂറെങ്കിലും ഉണ്ട്, 48-ൽ കൂടുതലുണ്ട്. അതുകൊണ്ട് അതിനിടയിൽ അത് സംഭവിച്ചാൽ അതിശയിക്കാനില്ല. അതാണ് ഞാൻ പറയുന്നത്. എന്ന് വെച്ചാൽ ഇപ്പം എൻ്റെ കാൽക്കുലേഷനാണ്, ഇഫ് ഇറ്റ് ഗോസ് റോങ് വെൽ ഇറ്റ് വിൽ ഗോ റോങ്, അത്രേ ഉള്ളൂ. എന്തായാലും വിജയിച്ച് കയറാൻ, കുറച്ച് വോട്ട് നേടാൻ വി എസിനെയും പച്ചക്കൊടിയുമാണ് എൽ ഡി എഫ് ആശ്രയിക്കുന്നത്. അവസാനം അത് വേണ്ടി വന്നു. വേണ്ടാന്ന് വെച്ചാൽ ഈ തള്ളിക്കളഞ്ഞ കല്ല് മൂലക്കല്ലായി തീർന്നു എന്ന് ബൈബിളിൽ പറയുന്നുണ്ട്. അതുപോലെയാണ് വി എസ് തള്ളിക്കളഞ്ഞു, പക്ഷേ ഇപ്പോൾ വി എസ് വീണ്ടും മൂലക്കല്ലായിട്ട് മാറിയിരിക്കുന്നു. ഇപ്പോൾ ലാസ്റ്റ് മിനിറ്റിലെങ്കിലും വി എസിൻ്റെ ആ പോരാട്ട വീര്യം കാണിച്ചിട്ട് വി എസ് ഗ്രൂപ്പിനെ കൂടെ ഒന്ന് കൂടെ കൊണ്ടുവന്ന് അവരുടെയും കൂടെ വോട്ടും പൊതുജനങ്ങളുടെ വോട്ടും ഒക്കെ ആ വി എസ് ഒക്കെ. ഇപ്പോൾ വി എസിനെ ഒന്നും കളഞ്ഞിട്ടില്ല ഇവർ, കൊള്ളാം എന്നൊക്കെ പറഞ്ഞ് കുറച്ച് വോട്ട് വരുമല്ലോ. ഇങ്ങനെയൊക്കെ കിട്ടുന്നത് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചാണ് ഈ വെപ്രാളം.